ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾക്ക് EVS പരിസര പഠനത്തെ കുറിച്ച് പഠിക്കാം. പരിസര പഠനം എന്ന് പറയുമ്പോൾ പരിസര നിരീക്ഷണമാണ് പ്രധാനം. നിങ്ങൾ പരിസരം നിരീക്ഷിച്ചിട്ടുണ്ടോ? ധാരാളം സസ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ചുറ്റുപാട്. ചെറുതും വലുതുമായ സസ്യങ്ങൾ, പ്ലാന്റ്സ്, സ്മോൾ പ്ലാന്റ്സ്, ഗ്രാസ്, ബിഗ് ട്രീസ്, അങ്ങനെ ധാരാളം സസ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത്. ഈ സസ്യങ്ങളുടെ വേരുകളെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് നോക്കേണ്ടത്. നമ്മൾക്കിന്ന് വേരുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഈ സസ്യത്തിന്റെ വേരൊന്ന് നിരീക്ഷിച്ച് ഈ വേരിന്റെ പ്രത്യേകത എന്താണ്? ദാ മെയിൻ ആയിട്ട് ഒരു റൂട്ട് താഴോട്ട് പോകുന്നുണ്ട്, പിന്നെ കുറെ ബ്രാഞ്ചസ് ആയിട്ടും കുറെ റൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോ ഈ മെയിനായിട്ട് താഴോട്ട് പോകുന്ന റൂട്ടാണ് ഈ പ്ലാന്റിനെ ഉറപ്പിച്ച് നിർത്തുന്നത്. ബാക്കി റൂട്ടുകൾ എന്ത് ചെയ്യുന്നു? ഈ ബ്രാഞ്ചിന് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ട്. അപ്പൊ ഈ മെയിനായിട്ട് പോകുന്ന ഈ റൂട്ടും കുറെ ബ്രാഞ്ചസ് ഉള്ള റൂട്ടുകളും ചേർന്ന സസ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ധാരാളം സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഈ താഴോട്ട് പോകുന്ന ഈ റൂട്ടോടുകൂടി ഇത്തരം വേരുകളെ, അല്ലെങ്കിൽ ഇത്തരം സസ്യങ്ങൾ ഉള്ള വേരുകളെ പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട്. എന്താണ് ടാപ്പ് റൂട്ട്? നമ്മുടെ സ്കൂളിൽ തന്നെ ധാരാളം സസ്യങ്ങൾ, ഇമാതിരി സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾ ഗ്രൗണ്ടിലും പാർക്കിലും ഒക്കെ ധാരാളം മരങ്ങളും മാവും പ്ലാവും ആയിട്ട് ധാരാളം മരങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ വേരുകൾ എങ്ങനെ വളരെ നീളത്തിൽ പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അത്തരം സസ്യങ്ങളുടെ റൂട്ട് പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട്. എന്താണ് ടാപ്പ് റൂട്ട്? അപ്പൊ ടാപ്പ് റൂട്ട് മനസ്സിലായല്ലോ, തായ് വേര് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി വേറെ ഒരു വേരിനെ കുറിച്ച് പഠിക്കാം. ഈ സസ്യം നോക്കൂ, ഇതിന്റെ വേരുകള് ദാ അതിന്റെ അഗ്രത്തിൽ നിന്ന് ഒരേപോലെ തന്നെയാണ് ഇല്ലേ ഈ വേരുകള്. അപ്പൊ ഇത് അതായത് ദാ നാരുകൾ പോലെ, മെയിനായിട്ട് ഭയങ്കര നീളത്തിലുള്ള വേരൊന്നുമില്ല, എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്, നാര് പോലെയാണ് അല്ലെ, ഫൈബർ പോലെയാണ്. അപ്പോ ഇത്തരം റൂട്ടുകളെ പറയുന്ന പേരാണ് നാരുവേരു പടലം, അതായത് ഫൈബ്രസ് റൂട്ട്. എന്താണ് ഫൈബ്രസ് റൂട്ട്? അപ്പൊ നമ്മൾ രണ്ട് സസ്യങ്ങളുടെ രണ്ട് തരം റൂട്ടുകളും പഠിച്ചു, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. അപ്പോ ഫൈബ്രസ് റൂട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോക്കനട്ട്, അരക്കനട്ട്, ഈ ട്രീസിന്റെ റൂട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിങ്ങനെ സ്പ്രെഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലെ, തെങ്ങിന്റെയും കവുങ്ങിന്റെയും ഒക്കെ റൂട്ട്. പക്ഷേ മാംഗോ, ജാക്ക് ഫ്രൂട്ട് ട്രീ ഇതിന്റെയൊക്കെ വേരുകൾ എങ്ങനെയാണ്? വളരെ വലുപ്പത്തിൽ താഴോട്ട് പോയിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ ഇങ്ങനെ രണ്ട് തരം റൂട്ടുകളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് കൂടുതൽ റൂട്ടുകളെ കണ്ട് മനസ്സിലാക്കാൻ ദാ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കാം.
ഇനി നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക, മൂന്ന് കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിലെ ട്രീസിന്റെ പേരും പിന്നെ ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട് അങ്ങനെ രണ്ട് കോളം കൂടെ എഴുതിയിട്ട് ട്രീസിന്റെ ഏത് ട്രീസാന്ന് നോക്കിയിട്ട് അതിന് നേർക്ക് റൂട്ടിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക.